ധാർഷ്ട്യം ഒരു കാലത്തും ജനകീയ സമരത്തിന് മുൻപിൽ വിജയിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി. ധാർഷ്ട്യം ഒരു കാലത്തും ജനകീയ സമരത്തിന് മുൻപിൽ വിജയിച്ചിട്ടില്ല. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി. കടൽ തീരത്തിന്റെ പ്രധാന പ്രദേശങ്ങളിലൂടെ ഈ ഹൈവേ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെടുന്നു. അതിനോടനുബന്ധമായി പോകേണ്ട ഈ തീരദേശ ഹൈവേ ഒരു വികസന പദ്ധതിയായി കൊണ്ടുവരുന്നതിന് പകരം എറിയാട് പ്രദേശത്തേക്ക് വരുമ്പോൾ മാത്രം എന്തു ദുരൂഹമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരദേശ ഹൈവേയുടെ ഗതി മാറ്റുന്നത്. ഇതുമൂലം എറിയാട് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതോപാധികളും മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതും ഈ പ്രദേശത്തെ 2-3 പ്രധാനപ്പെട്ട മസ്ജിദുകളുടെ സ്വത്തുക്കളും അതിനോടനുബന്ധമായി തകർക്കുകയും ചെയ്തുകൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയും ആ മസ്ജിദുകളുടെ പ്രത്യേകത വരുമാനം മാർഗങ്ങളെപ്പോലും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ഏത് ദുരൂഹമായ മനസ്സ് വെച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. പക്ഷേ പറയാൻ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ചില പ്രത്യേകമായിട്ടുള്ള പരിധികളും മര്യാദകളും ഉള്ളതുകൊണ്ടാണ്. അശാസ്ത്രീയമായി നിർണയിച്ച രീതിയിൽ ഈ തീരദേശ ഹൈവേ പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തെ തിരുത്തേണ്ടി വരുന്ന വിധത്തിലുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ കഴിഞ്ഞ 90 ദിവസമായി ധർണയിരിക്കുന്ന സഹോദരന്മാർ മാത്രമായിരിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നേതൃത്വം ഇവിടെ എത്തുന്നത്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം ഒരു സമയത്ത് ഒരു കാലത്തെ വറുതിയുടെയും ദാരിദ്ര്യത്തിന്റെയും കണ്ണുനീരിന്റെയും കാലത്തെ അവസാനിപ്പിക്കാൻ ഈ നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതം നയിക്കാൻ പുറത്തേക്ക് പോയി ഗൾഫ് നാടുകളിൽ ജീവിച്ച് അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഗൾഫിൽ കഴിച്ചുകൂട്ടുകയും അവരുടെ പ്രവാസകാലത്ത് ഉണ്ടാക്കിയെടുത്ത വരുമാനം സ്വരുക്കൂട്ടി ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിത ഉപാധികൾ ഉണ്ടാക്കിയത് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ഈ പദ്ധതിയിലൂടെ. അത്രമേൽ കരുണാരഹിതമായ ഒരു പദ്ധതിയാണ് എറിയാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കുന്നതെന്നും അത്തരം ചിന്തകൾ ഉദ്യോഗസ്ഥന്മാരായാലും ഭരണാധികാരികളായാലും അത് മാറ്റിവെച്ചാൽ മതി, അതിനെതിരെ ഒറ്റക്കെട്ടായി പൊതുസമൂഹം പ്രതികരിക്കുമെന്ന് 95-ാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SYS സംസ്ഥാന സെക്രട്ടറിയും MIC അസാസ് ശരിയത്ത് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഫൈസി ഓണംപിള്ളി പ്രഖ്യാപിച്ചു. അതിനുശേഷം അവരുടെ പ്രവാസകാലത്തുണ്ടാക്കിയെടുത്ത ശിഷ്ടം, അത് തുച്ഛമായ ആ ശിഷ്ടം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതോപാധികൾ ഉണ്ടാക്കിയത്. ആ ജീവിതോപാധികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അത്രമേൽ കരുണാരഹിതമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് വളഞ്ഞു വെച്ചുകൊണ്ട് ഈ നാടിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ദുരൂഹത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പറയാം, അത്തരം ചിന്തകൾ ഉദ്യോഗസ്ഥന്മാരായാലും ഭരണാധികാരികളായാലും അത് മാറ്റിവച്ചാൽ മതി, ആ അടുപ്പത്തിൽ നിന്ന് ആ കലമെടുത്ത് മറ്റിലാണ് ഏറ്റവും ആവശ്യം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ വികസനം വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ വികസനം നിലവിലുള്ള വികസനങ്ങളെയും നിലവിലുള്ള സ്വാസ്ഥ്യങ്ങളെയും തകർക്കണം. നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള സ്വാസ്ഥ്യവും സമാധാനവും അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകണം. ഈ നാടിന് ഒരുപാട് വലിയ ചരിത്രമുള്ള നാടാണ്. ഈ നാട് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ചും അധിനിവേശ വിരുദ്ധ പോരാളിയായിരുന്ന ടിപ്പുവിനെ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് ബ്രിട്ടീഷ് വിരുദ്ധമായൊരു മനസ്സ് ആ അർത്ഥത്തിൽ ഉണ്ടാക്കി തീർക്കപ്പെട്ട ഒരു നാടാണ് ഈ ഏറിയാട്, പേവസാറ്, കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നമ്മുടെ നാടിന്റെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് തന്നെയും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയത് ഈ നാട്ടിൽ നിന്നാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ KM.സിരി സാഹിബിനെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ രാജ്യത്തിന്റെ വീരഗർജനമായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ. സംയുക്ത സമര സമിതി പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിദ്ദീഖ് പഴങ്ങാടൻ, AK ദാസൻ, അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, സലാം അയ്യാരിൽ MA സുലൈമാൻ, VK അബ്ദുൾ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു.